നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു കാണാ നിഗൂഢതകൾ ഏറെ സ്വാമിജി കാണിച്ചു തന്നു, അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു. കുറച്ചുകൂടി ആ വഴിക്ക് പോകണമെന്നുള്ള തോന്നലുണ്ടാവുകയാണ് സ്വാമിജി. തീർച്ചയായും നമ്മൾ ഊർജതന്ത്രത്തെയും രസതന്ത്രത്തെയും ജീവശാസ്ത്രത്തിലെ സുവോളജിയും ബോട്ടണിയും അതിനോട് ചേർന്ന് വരുന്ന വൈദ്യശാസ്ത്രവും ഒന്നിച്ചു വെച്ചാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്, പഠിച്ചത്, ഈ മൂന്ന് രംഗങ്ങളെ കണ്ടു. പക്ഷെ ഇവയെ ഭരിക്കുന്നത് ഗണിതയുക്തികളാണ്. ബെട്രാൻഡ് റസ്സലോ മറ്റോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദെർ ഈസ് എനി ട്രൂത്ത് ഇൻ ദിസ് വേൾഡ് ഇറ്റ് ഈസ് ഇൻ മാത്തമാറ്റിക്സ്. ഊർജതന്ത്രമെടുത്താലും രസതന്ത്രമെടുത്താലും ജീവശാസ്ത്രമെടുത്താലും അവയുടെ സൈദ്ധാന്തിക നിലയെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നത് കണക്കുകൾ കൊണ്ടാണ്. അഥവാ ഒരു മനുഷ്യൻ്റെ വിശ്വാസം ശാസ്ത്രം ആർജിക്കുന്നത് കണക്കുകൾ കൊണ്ടാണ്. കണക്കാണ് ഒരു വിശ്വാസമാക്കി തീർന്നത്. തീർച്ചയായും മനുഷ്യൻ രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത്, അവൻ്റെ ബോധം രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത് കൃത്യമായൊരു അനുപാതമുള്ള കണക്കിലൂടെയാണ്. അത് നമ്മൾ സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഭൂമിയിൽ എത്ര ഈ മെറ്റലുകൾ മിനറലുകൾ ഇവയൊക്കെ ഉണ്ട്, അതെ, ബാല്യകൗമാര യൗവന, അതെ, അതിലേക്കുള്ള വളർച്ച പറഞ്ഞത് കൂടാതെ ഇതിൻ്റെ ഒരു അനുപാതം ആണ് അതിൻ്റെ ആരോഗ്യം സമഗ്രമായി നിൽക്കുന്നത്. അതായത് എൻ്റെ ശൈശവത്തിൽ തന്നെ എൻ്റെ വാർദ്ധക്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകേണ്ട ഘടകങ്ങളായ മിനറലുകളും മെറ്റലുകളും, അല്ല, യൗവനത്തിലേക്ക് കൊണ്ടുപോകാവുന്ന മിനറലുകളും മെറ്റലുകളും സുപ്തമായി എന്നിൽ ഇരിപ്പുണ്ട്. ഇത് ഒരു സിന്തറ്റിക്കായി, ഒരു കൃതക പദാർത്ഥമായി പരിണമിക്കാവുന്ന ഒരുപാട് എൻസൈമുകളും ഹോർമോണുകളും എല്ലാം എൻ്റെ ധാതു ലവണങ്ങളുടെ പട്ടികയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവ എൻ്റെ ബോധത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ഇടപാടുകളിലേക്ക്, എൻ്റെ ശ്വസന പ്രക്രിയയിലേക്ക്, ഭൂമിയിൽ നിന്നുള്ള ഒരു സിന്തറ്റിക് പദാർത്ഥം വരുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നതായ സിന്തറ്റിക് പദാർത്ഥം അതുമായി താതാത്മ്യം പ്രാപിക്കുകയും ആ സിന്തറ്റിക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ശൈശവ സഹജങ്ങളായിരിക്കുന്ന സസ്യാധിഷ്ഠിതങ്ങളായ പദാർത്ഥങ്ങളുടെ അളവ് പരിണമിക്കുകയും ഇതായി കോശങ്ങളിലും കോശാന്തരങ്ങളിലും മാറുകയും ചെയ്യുമ്പോൾ അവശ്യമേവ ഞാൻ വൃദ്ധനായേ പറ്റൂ. പുറത്തുനിന്നുള്ള സിന്തറ്റിക് പോലുള്ള സംഭവത്തെ, അത് വാർദ്ധക്യവും കൗമാര യൗവനം പോലുള്ള ഘടകങ്ങളെ നമ്മൾ സ്വാംശീകരിച്ചില്ലെങ്കിൽ, സ്വീകരിച്ചില്ലെങ്കിൽ, നമുക്കകത്തുള്ള ഈ ഘടകങ്ങൾ അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ മാത്രമേ വികസിക്കൂ. അപ്പം നമുക്ക് ആയുസ് കൂടും. വളരെ രസകരമായ പഠനമാണ്. ആയുസ്സിനെ കുറിക്കുന്ന ബല വർണ്ണ ആയുഷ്യം എന്ന് പറയുന്ന ആഗ്രഹം, എൻ്റെ ബലത്തെ, എൻ്റെ വർണ്ണത്തെ, അതായത് നിറത്തെ, എൻ്റെ ആയുസ്സിനെ, അതൊരു നൂറുപേരെ എടുത്തിട്ട് ഇവർ ശാസ്ത്രീയമാണോന്ന് അറിയാൻ കൺട്രോൾ എക്സ്പെരിമെൻ്റ് നടത്തിയാലും മനസ്സിലാവും. പഴങ്ങളുടെ അളവിത്ര, പച്ചക്കറികളുടെ അളവിത്ര, അങ്ങനെ മാത്രം കൊടുത്തിട്ട്, മാംസത്തെ മാത്രം കൊടുത്തിട്ട്, ശരീരത്തിനാവശ്യമായ മെറ്റൽസും മിനറൽസും നേരിട്ട് ബ്ലഡിലൂടെ കൊടുത്തൊരു 100 പേരെ കിടത്തി പരീക്ഷണശാലയിൽ വേറെ ആഹാരമില്ലാതെ അവൻ്റെ ബ്ലഡിൻ്റെയും ബാക്കിയുള്ളതിൻ്റെയും ഒക്കെ നിലനിർത്തിയാൽ, സിന്തറ്റിക് ഹോർമോണുകളും സിന്തറ്റിക് ഭക്ഷണങ്ങളും മാത്രം കൊടുത്ത് നിലനിർത്തിയാൽ, ആധുനിക ശാസ്ത്രത്തിന് പഠിക്കാവുന്നതേ ഉള്ളത്. അപ്പോൾ അവൻ ശബ്ദം വഴി, സ്പർശം വഴി, രൂപം വഴി, രസം വഴി, ഗന്ധം വഴി, ബാഹ്യമായ പദാർത്ഥ നിരകളോട് ബന്ധപ്പെടുമ്പോൾ അവയൊക്കെ ആഹരിക്കുകയാണ്. ഞാൻ സിന്തറ്റിക്കായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നില്ല, കാണുകയും എടുക്കുകയും ചെയ്യുകയാണ്. അതും ഒരു ആഹാരമാണല്ലോ.
എൻ്റെ ചിന്തയിൽ അത് കിടക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളതായ സിന്തറ്റിക് പദാർത്ഥത്തിന് ഉത്തേജനവും ഉണർവും നൽകാൻ അത് നല്ലതാണ്. സാമീപ്യം മാത്രം മതി. മതി. ഞാൻ അതിനെ എതിർക്കുകയാണ്. എതിർക്കുന്നത് അതായിത്തീരുകയാണല്ലോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു വൈകാരികത കൊണ്ട് ഭൂമിയിൽ നിന്ന് ഈ സിന്തറ്റിക് എല്ലാം മാറ്റണമെന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാനല്ല നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും അത് നമ്മുടെ ലക്ഷ്യമല്ല. ഒരറിവ് ജനങ്ങൾക്കുണ്ടാകാൻ മാത്രമായിരിക്കണം. അതല്ലാതെ സുകുമാർജിയുടെയും സ്വാമിജിയുടെയും നേതൃത്വത്തിൽ മാധ്യമത്തിൻ്റെ സഹായത്തോടുകൂടി സിന്തറ്റിക്കിനെതിരായ ഒരു യുദ്ധത്തിന് തയ്യാറാകുന്ന ഒരു മൂവ്മെൻറ്റും അതിൻ്റെ ജാഥയും ഒക്കെ നയിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും അവനെ പ്രഖ്യാപിത ശത്രുവായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള മുന്നേറ്റവും നാളെ അതായിത്തീരുവാനല്ലാതെ അത് പോകുവാൻ സഹായകമാവില്ല. ഇത്രയും പ്രത്യേകം ഓർക്കണം. ആ ചോദ്യം വന്നുകൊണ്ട് ഇല്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ ഇത് കേട്ടിട്ട് നാളെ ഞങ്ങൾ പണ്ടേ ഇതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് ഇങ്ങനെ ഒരു ചാനലിൽ നിന്ന് കേട്ടു, അതുകൊണ്ട് ഉടനെ തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് നമ്മളുടെ ഈ മൂവ്മെൻറ്റിന് കുറേ കൂടെ ഒരു ചാലകശക്തി ഉണ്ടാക്കാൻ രംഗത്തേക്ക് വരികയാണ് വേണ്ടത്, ഇങ്ങനെ ഇരുന്ന് പറയലൊന്നും അല്ല വേണ്ടത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, നമ്മൾ ആ ഉദ്ദേശത്തിലല്ല. അങ്ങനെ പറയാമെന്ന് തോന്നുന്നു. 100% ഇതൊരു ജ്ഞാനത്തിൻ്റെ വഴിയാണ് മാത്രമാണ്. അപ്പോൾ പദാർത്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നമുണ്ട്. ഇത് വളരെ വളരെ സങ്കീർണമാണ്. ഇതിൽ ഉപയോഗിക്കുമ്പോൾ അതിലും രസകരമായ വസ്തുതയുണ്ട്. ഇത് മറ്റൊരുത്തൻ്റെ ശരീരത്തെ ഗണിതയുക്തിയിൽ പരിശോധിക്കുമ്പോൾ അതേ ഭാവങ്ങളുള്ള വസ്തുക്കളെ ഉപയോഗിക്കുന്നവരിൽ മുഴുവൻ ഈ ഭാവം വരും. മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം പറയണം സ്വാമിജി. ഷാംപു വാങ്ങിച്ച് തലേ തേക്കാറുണ്ടോ? ഞാൻ ഉപയോഗിക്കാറില്ല. കാണാറുണ്ട്. ഒരു കുപ്പി ഷാംപു വാങ്ങിച്ചൊരാൾ തേക്കുമ്പോൾ 10ഓ 15ഓ മുയലിൻ്റെ കണ്ണു പോയതായി സങ്കല്പിക്കുക. ആ കണ്ണു പോകുമ്പോഴുള്ള മുയലിൻ്റെ പിടച്ചിൽ ആ ഷാംപുവിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. സസ്പെൻസിലാകാതെ പറയൂ സ്വാമിജി. മനുഷ്യൻ്റെ ജീവിതം പ്രാധാന്യമുള്ളതാണെന്നും മുയലിൻ്റെ ജീവിതം മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും. ക്രിയേഷൻ ഫ്രം ഡിസയർ. മുയൽ വെളുത്തിരിക്കുന്നത് വെടിവെക്കാനാണ്. അങ്ങനെ സർവശക്തനായ തമ്പുരാൻ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ലോകം മുഴുവൻ എന്ന അടിസ്ഥാന സങ്കല്പത്തെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് തലയിൽ തേക്കാനുള്ള ഷാംപു തലയിൽ തേക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി എൻ്റെ കണ്ണിൽ വീണാൽ കണ്ണുപോകും. അത് പോകുമോ എന്ന് അറിഞ്ഞിട്ട് വേണം മാർക്കറ്റിൽ ഇറക്കാൻ. അതുകൊണ്ട് എത്ര ഗാഢതയിൽ ഇറക്കാമെന്നറിയാൻ മുയലിനെ പിടിച്ചു വെച്ച് അതിൻ്റെ കണ്ണുകളിലേക്ക് ഷാംപു നേരിട്ടുറ്റിച്ച് അതിൻ്റെ കണ്ണു പോകുന്നവരെ ഗാഢത കൂട്ടിയിട്ട് ആ ഗാഢതയിലാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഗാഢതയിൽ കുറഞ്ഞ ഗാഢതയിൽ ഒരു ഷാംപു കുപ്പിക്കകത്ത് ഇറക്കുമ്പോൾ തേക്കുന്നവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു യൂണിവേഴ്സലായിട്ടുള്ള മനസ്സ് മൈൻഡ് യൂണിവേഴ്സൽ മൈൻഡ് സ്പന്ദിച്ചു നിൽക്കും സ്വാമിജി. ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്. അവൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് അങ്ങനെ ഒരു ഗണിത യുക്തിയുണ്ട് ഇതിന്. ഗണിതമായി ഇവിടെ നമ്മളെ നന്നാക്കുന്നതും മോശമാക്കുന്നതും. ഒരു ഷാംപുവോ തലയിൽ തേക്കാനുള്ള ഒരു എണ്ണയോ ഉണ്ടാക്കിയ ആധുനിക ഗവേഷകർ ആ എണ്ണ പുരട്ടിയാൽ നിങ്ങളുടെ മുടി കൊഴിയുമോ എന്നറിയാൻ അതിന് ചേർത്തിരിക്കുന്ന ഒരു പദാർത്ഥം മുടിയെ ബാധിക്കുന്നതാണെന്ന് തോന്നിയാൽ അത് 1000 കുരങ്ങന്മാരുടെ ദേഹത്ത് തേച്ച് അവയുടെ രോമങ്ങൾ കൊഴിയുന്നുണ്ടോ എന്ന് നോക്കി അതിനെ മൃത്യുവിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുപ്പിയിലടച്ച് നിങ്ങൾക്ക് തരുമ്പോൾ രോമം കൊഴിഞ്ഞ് വികൃതമായി മരിച്ചുപോയ മുയലുകളുടെ സ്പന്ദനങ്ങൾ അതിലുണ്ടെങ്കിൽ അവതേക്കുന്ന മത നേതാവും എനിക്കറിയില്ല എന്ന് പറഞ്ഞാലും അവൻ്റെ മതബോധനവും അവൻ്റെ ചിന്തയും അവൻ്റെ ധ്യാനവും അവൻ്റെ ജപവും കുഞ്ചര ശൗചം പോലാവും. കുഞ്ചര
ശൗചം എന്ന് പറഞ്ഞാൽ ആനയെ കുളിപ്പിച്ച് നിർത്തിയാൽ വീണ്ടും മണ്ണ് വാരിയിടുന്നത് പോലെ. ഇവൻ ധ്യാനിച്ച് ജപിച്ച് ഒരുമാതിരി നിലയിലെത്തുമ്പോൾ ഈ എണ്ണയൊന്ന് തേക്കുന്നതോടുകൂടി ഇത്രയും ഹിംസയുടെ തലങ്ങൾ ഇവൻ്റെ അന്തരാളത്തിലേക്ക് കയറി കൂടുമ്പോഴേക്ക് ഇവൻ എന്തിന് ജപിച്ചു എന്ന ചോദ്യം ഇവൻ്റെ അന്തരംഗത്തിൽ നിന്ന് തന്നെ ഉണ്ടാവും. നമ്മൾ മുമ്പ് നിർത്തിയിടത്തു നിന്നാണ് ഈ ചോദ്യം എന്നുള്ളത് കൊണ്ടാണ് സന്തോഷ് മാധവനെ പോലുള്ളവരൊക്കെ ഉണ്ടാകുന്നതിൽ ഇത്തരം സങ്കേതങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതേ സ്വാമിജി, പ്രകടമായി അപ്പോൾ നമുക്ക് ഗണിതശാസ്ത്രം എടുത്താലും നമ്മെ അത്ഭുതത്തിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അസിംപ്റ്റോട്ട്സ് ഓഫ് ദ സൈക്ലോയിഡ് ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് ഗണിതശാസ്ത്രത്തിൽ. അതിലൊക്കെ കൂടിയതാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ, പേര് തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ്. അതിനൊരു പ്യുവർ പാർട്ട് പോലെ തന്നെ ഒരു ഇമാജിനറി പാർട്ടുണ്ട്. എൻ്റെ പാർട്ട് തന്നെ ഇമാജിനറിയാണ്. അതേക്കുറിച്ച് റൂട്ട് ഓഫ് മൈനസ് വൺ പോലുള്ളത് ഇത് വളരെ വളരെ ഇതായിട്ടുള്ള ഒരു സങ്കേതമാണ്. ശാസ്ത്രലോകം ഇതിനെയൊക്കെ നിർവചിക്കുമ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ യുക്തികളിലൂടെ നാം കടന്നു ചെന്നാൽ തന്നെ ഒരു സ്ഥലത്തെത്തും. കാൽക്കുലസിലും മറ്റും ഇത് വളരെ സങ്കീർണമാണ്. കലനം എന്ന കാൽക്കുലസ് എന്ന വിദ്യയിൽ ഒരു വസ്തുവിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരിടത്ത് എത്തിയിട്ട് തിരിച്ച് അതിൻ്റെ പ്രിമിറ്റീവിൽ എത്താൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എന്തെല്ലാം കോൺസ്റ്റൻ്റ് ആയിരുന്നുവോ തിരിച്ചൊരാളുള്ള വരവിൽ അതെല്ലാം വേരിയബിളായി മാറും. ഇതൊക്കെ സമഗ്രമായി വെച്ചുകൊണ്ട് പഠിക്കാതെ ആരോ പറയുന്നത് കേട്ട് മതവിശ്വാസം പോലെ ശാസ്ത്രം ഏകമാണെന്നോ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ ആത്യന്തികമാണെന്നോ ശാസ്ത്രത്തിനെല്ലാം കണ്ടെത്താൻ കഴിയുമെന്നോ ഒക്കെ ധരിച്ചു വശാകുന്നത് പരിമിതിയാണ് എന്നതുകൊണ്ട് ശാസ്ത്രം തെറ്റാണെന്നോ ശാസ്ത്രം ഉപയുക്തമല്ലെന്നോ അർത്ഥവുമല്ല. ഏതിനും അതിൻ്റെതായ പരിമിതിയുണ്ട്, ഏതിനും അതിൻ്റെതായ പ്രയോഗമുണ്ട്. മനസ്സിലായി. ഇത് ഒന്നാം ഭാഗം. ഇത് മുഴുവൻ പൂർവപക്ഷമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങ് ചോദിച്ചത് മത ലോകത്ത്, ഈശ്വര വിശ്വാസത്തിൻ്റെ ലോകത്ത് ഈശ്വരൻ എന്ന ചിന്ത സാർവലൗകികമായി വ്യത്യാസപ്പെടുന്നതിന് കാരണം എന്താണ്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ചോദ്യം അങ്ങനെയാണ് ചോദിച്ചത്. അങ്ങനെ വരുന്നതിന് കാരണം മതബോധനത്തിൻ്റെ രംഗം തുടങ്ങുന്നത് ഈ ലോകം സൃഷ്ടിക്കുവാനൊരാൾ വേണമെന്നുള്ള നിസാരങ്ങളായ അംശങ്ങളിൽ തുടങ്ങിയ ചിന്തകളുണ്ട്. അതൊക്കെ ഒരു വളരെ താഴ്ന്ന തരം തത്വചിന്തയാണ്. അതൊക്കെ കൊണ്ടാണ് സാധാരണക്കാരനോട് പറയാൻ പറ്റുന്നത് ഈ ക്യാമറ കണ്ടില്ലേ, ഇത് ചുമ്മാ ഉണ്ടാവുമോ, ഇത് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ, അതുണ്ടാക്കിയ നിന്നെ ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ, നിന്നെ ഉണ്ടാക്കിയത് നിൻ്റെ അച്ഛനാണ് എങ്കിൽ അച്ഛനെ ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ. അവസാന യുക്തിയിലൂടെ ചെന്നിട്ട് ആദ്യമായി ഉണ്ടാക്കിയവനെ ദൈവമെന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു തലം. അതൊരു സാധാരണ ആളുകൾക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു തലത്തിനപ്പുറം കാര്യമില്ല. കാരണം അവിടെ ഒരു ചോദ്യം അങ്ങനെ ഉണ്ടാക്കാനും അങ്ങനെയാണെങ്കിൽ ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുന്നത് തിരുന്നതുമാണ്. അങ്ങനെയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുക. പക്ഷെ അങ്ങനെ ചോദിക്കാൻ അനുവാദമില്ലാത്തടത്ത് ചിലപ്പോൾ കൈയും കാലും ഒക്കെ ആവും. അങ്ങനെ ചോദിക്കുന്നവൻ മതനിഷേധിയുമാവും. പക്ഷേ അതുവരെയുള്ളതായ മനുഷ്യജീവിതത്തെ നിഷേധിച്ചിട്ട് കയറിപ്പോകുന്നവൻ നിഷേധി അല്ലാത്തവനും ആവും. ഒരുവൻ്റെ ആഹാരം നിഷേധിക്കുമ്പോഴോ, ഒരുവൻ്റെ ജലം നിഷേധിക്കുമ്പോഴോ, ഒരുവൻ്റെ ജീവിതം തന്നെ നിഷേധിക്കുമ്പോഴോ മതങ്ങൾ നിഷേധികളാകുന്നില്ല.
അവൻ്റെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു അംശത്തെ ആരെങ്കിലും നിഷേധിക്കുന്നില്ല, ചോദ്യം ചെയ്താൽ തന്നെ അവൻ മതനിഷേധിയായി മാറും. അത് വളരെ സങ്കീർണമായൊരു തഥ്യയാണ്. എൻ്റെ വിശ്വാസങ്ങളെ ഹനിച്ചിരിക്കുന്നു, എൻ്റെ മതം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, എന്തു വില കൊടുത്തും ഞാനത് നിലനിർത്തും. ഇതിന് വിലയൊന്നും കൊടുക്കണ്ട, സത്യമാണെങ്കിൽ നിലനിൽക്കും, സത്യമല്ലെങ്കിൽ നിലനിൽക്കില്ല. അത്രയും സമാധാനം പോലും മതമേലധ്യക്ഷന്മാർക്ക് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാറില്ല. ഇവിടെ പ്രശ്നം മതമേലധ്യക്ഷന്മാരാണ്. അവർക്ക് സ്വാധ്യായമോ തപസ്സോ ആന്തരികമായ അന്വേഷണമോ ഇല്ല. അധികാരികളാണ്, അധികാരികളും കച്ചവടക്കാരുമാണ്. അധികാരികൾ എന്നുള്ളൊരു പദം കൊണ്ട് നിർത്തേണ്ടതില്ല. അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുക, ഏതൊരു കച്ചവടക്കാരനും അതിനേക്കാൾ വില കുറച്ച് അവൻ്റെ സാധനം വിൽക്കുന്നവൻ ശത്രുവാണ്. അതല്ലെങ്കിൽ ശാസ്ത്രസാങ്കേതിക വിദ്യകളോടോ അതുപോലെ തന്നെ ചുറ്റുപാടുകളോടോ മറ്റു മതങ്ങളോടോ മറ്റു ജാതികളോടോ മറ്റു വർണ്ണങ്ങളോടോ മറ്റുള്ളവൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളോടോ ഈശ്വരനെ അന്വേഷിക്കാൻ പോകുന്നവൻ എതിർപ്പ് വരേണ്ട യാതൊരു കാര്യവും നമ്മൾ ഏതൊരു മനുഷ്യന്മാരിൽ നിന്ന് അന്വേഷിച്ചാലുമില്ല. വളരെ നിസ്സാരമായി ചിന്തിച്ചാൽ പോലും നമുക്കറിയാം, കോളേജുകളിലോ സ്കൂളുകളിലോ പഠിക്കുന്നതൊന്നും അല്ല നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരെയോ മന്ത്രിമാരെയോ എം എൽ എമാരെയോ സന്യാസിമാരെയോ പള്ളിയിലച്ചന്മാരെയോ ഒന്നും നിലനിർത്തുന്നത്. മതങ്ങളെ തന്നെ നിലനിർത്തുന്നത്. അതെ, സ്കൂളിൽ പഠിക്കുന്നത് പ്രായേണ ഒരു 10-25 കൊല്ലം നല്ല സമയം പഠിക്കാനെന്ന വ്യാജേന കളയാൻ മാത്രമാണ് പൊതുവെ. അതെ, ഇത് യോജിക്കുമോന്നറിയില്ല. തീർച്ചയായും സംശയം. കാരണം നമ്മുടെ 10-25 കൊല്ലം ജീവിതായോധനത്തിന് ഉതകുമാറ് വളരേണ്ടതിന് പകരം സുഖദുഃഖങ്ങളിൽ മാറി മാറി പോകാവുന്ന വിധത്തിൽ വളർത്തിയെടുക്കാൻ പാകത്തിനാണ് എല്ലാ സിലബസും. ഒന്നും തന്നെ സമഗ്രമായി പഠിപ്പിക്കുന്നില്ല. പരീക്ഷ എന്ന വലിയൊരു കടമ്പ കാണിച്ചു നിൽക്കുന്നു, അതിലെ മാർക്കും മറ്റും മത്സരത്തിൻ്റെ വേദികളാണ്. അതോടൊപ്പം ഒരുപാട് കിടിപിടി പരിപാടികളുമുണ്ട്. ഇതെല്ലാം സങ്കീർണമായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ ഈ മാർക്ക് അല്ലെങ്കിൽ പരീക്ഷ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞുള്ള ജോലി എന്നുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവൻ്റെ ശത്രു ഈ സിലബസും അതിലെ ഗ്രന്ഥങ്ങളുമാണ്. ഒരു പുസ്തകത്തിൻ്റെ പുറത്ത് യൂണിവേഴ്സിറ്റിയുടെ പേരോ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ പേരോ എഴുതി വെച്ചിട്ട് പഠിക്കാനുള്ളതായി അത് സിലബസിൽ പെടുത്തി കഴിഞ്ഞാൽ ആ വിഷയം അവൻ്റെ ശത്രുവാണ്. അവൻ എങ്ങനെ അവധി കിട്ടാം, എങ്ങനെ പഠിക്കാതിരിക്കാം, എങ്ങനെ പരീക്ഷ നീട്ടാം, ഇതൊക്കെ അവൻ്റെ ഗവേഷണത്തിലെ മുഖ്യ വിഷയമായി മാറും. അങ്ങനെ ഇരിക്കെ ഏതെങ്കിലും മതം സിലബസിൽ പെടുത്തി പഠിപ്പിച്ചാൽ അതും അവൻ്റെ ശത്രുവായി മാറും. മതങ്ങളെ ഇനി അനൗപചാരികമായി നിർബന്ധപൂർവം വീട്ടിലെ കാരണവന്മാരെ മുൻനിർത്തി പഠിപ്പിക്കുന്ന മതങ്ങളുടെ അനുയായികൾ രഹസ്യമായി അതിനെതിരായി നീങ്ങുന്നുവെന്നല്ലാതെ അതിനനുകൂലമായി നീങ്ങുന്നത് ഒരിക്കലും കണ്ടിട്ടില്ല.
ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് വരികയും ഏതെങ്കിലും സന്യാസിമാർ രംഗത്ത് വരികയും അനുയായി വൃന്ദങ്ങളെ അടുക്കോടുകൂടി നിർബന്ധപൂർവ്വം ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങുകയും സ്കൂളോ കോളേജോ നടത്തി അതിൽ വരുന്ന വിദ്യാർത്ഥിയും അവൻ്റെ രക്ഷകർത്താവും വന്നിരുന്ന് എൻ്റെ ക്ലാസ് കേൾക്കണമെന്ന് നിർബന്ധിക്കുകയും അവൻ്റെ അടിയന്തരം കല്യാണമൊക്കെ ജാതിയോ മതമോ നടത്തുന്നത് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണമെന്നും ഒക്കെയുള്ള നിയമം ഉണ്ടാക്കിയാൽ ഒരു വെറുപ്പോടുകൂടി അവിടെ വന്നിരിക്കുകയും ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തകർക്കുന്നത് എന്നാണെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഇത് തകരുന്നവനവൻ നിത്യനിരന്തരമായി മനസ്സുകൊണ്ട് വിചാരിക്കുകയും തകർക്കുന്നുള്ള ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ഇതിനെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളോട് മാനസികമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മതങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാന ഘട്ടം. ബന്ധു ശത്രു എന്നുള്ള രീതിയിൽ തന്നെ പിരിയുന്നത് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഏത് പ്രത്യയ ശാസ്ത്രത്തിൻ്റെ അനുയായിയും ആ പ്രത്യയ ശാസ്ത്രത്തിൻ്റെ ശത്രുവാണ്. ഏത് മതത്തിൻ്റെ അനുയായിയും ആ മതത്തിൻ്റെ ശത്രുവാണ് മാനസികമായി. കാരണം അവൻ്റെ മേൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയിൽ അവൻ ഏറ്റുവാങ്ങുന്ന സ്വാതന്ത്ര്യമില്ലായ്മയാണ് അവന് പ്രത്യയശാസ്ത്രം നൽകുന്നത്. മറിച്ച് ആ പ്രത്യയശാസ്ത്രം രൂപാന്തരപ്പെടുന്ന ആദിമഘട്ടങ്ങളിൽ, മതം രൂപപ്പെടുന്ന ആദിമഘട്ടങ്ങളിലെ കൂട്ടായ്മയും സ്നേഹവും കാരുണ്യവും നന്മയും പരസ്പരം പങ്കുവെക്കലും ചെറിയ തെറ്റുണ്ടെങ്കിൽ അതുകൂടി ക്ഷമിക്കലും ഒക്കെയായാണ് ഇവ വളർന്നു വരുന്നത്. ഒരു വളർച്ച പ്രാപിച്ച സ്ഥിതിയിലായ നിയമങ്ങൾ വരികയും അച്ചടക്കം വരികയും അച്ചടക്കത്തിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുകയും തനിക്കിഷ്ടപ്പെടാത്ത ഒരുത്തനെ വെട്ടാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉപജാപങ്ങളുടെയും സങ്കീർണതകളുടെയും ലോകങ്ങളിലേക്ക് മതങ്ങൾ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ അതിൻ്റെ അനുയായി വൃന്ദങ്ങൾ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി കൂടെ നിൽക്കുകയും അല്ലാത്തപ്പോൾ പണ്ട് കണ്ടിട്ടുള്ളതും കൂട്ടുനിന്നിട്ടുള്ളതുമായ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുകയും അതിനനുസരണമായി പ്രസ്ഥാനം തകർക്കണമെന്നും തകർന്ന് കഴിഞ്ഞ് മാത്രമേ താൻ ഇനി അന്തിയുറങ്ങുകയുള്ളൂ എന്ന് ശപഥം ചെയ്യുകയും ചെയ്യുന്നതിലേക്കാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മാനവികാസം. ഇത് അറിവില്ലായ്മയുടെ ലക്ഷണം മാത്രമാണ്.